എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഇ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. 2023 മാർച്ച് 31 ഓൺലൈനായി ചെയ്യേണ്ടുന്ന 4 സുപ്രധാന വിവരങ്ങളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ഈ ഷോർട്ട് വീഡിയോ. ഇതിലാദ്യത്തേത്, മാർച്ച് 31 ആധാറും പാൻ കാർഡുമായി ലിങ്ക് ചെയ്യേണ്ടുന്നതാണ്. അങ്ങനെ ലിങ്ക് ചെയ്തില്ലെങ്കിൽ പാൻ കാർഡ് ഇൻവാലിഡ് ആകുന്നതാണ്, അസാധുവാകുന്നതാണ്. അതായത് ആ പാൻ കാർഡ് കൊണ്ട് പിന്നീട് യാതൊരു ഉപയോഗവും ഇല്ല എന്നർത്ഥം. ഇത് ലിങ്ക് ചെയ്യാൻ കോവിഡ് സമയത്തും കോവിഡ് അനന്തരവും ഒക്കെ നമുക്ക് ധാരാളം സമയം തന്നിരുന്നു. അതിനുശേഷം 500 രൂപ ഫൈനോടുകൂടി ലിങ്ക് ചെയ്യായിരുന്നു. അതിനുശേഷം ഇപ്പോൾ 1000 രൂപയാണ് ഫൈൻ. 1000 രൂപ അടച്ച് നമുക്ക് ഓൺലൈനായി എങ്ങനെ ലിങ്ക് ചെയ്യാമെന്നും ലിങ്ക് ചെയ്തോ ഇല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നുമൊക്കെ വളരെ ലളിതമായി വിവരിക്കുന്ന വീഡിയോ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ ലഭ്യമായ പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നതെന്ന് വിവരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഒന്നും ലഭ്യമല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെയൊക്കെ ബാങ്ക് ഡീറ്റെയിൽസ് ഉപയോഗിച്ചും പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അതല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററുകളെയും ആശ്രയിക്കാവുന്നതാണ്. മറ്റൊന്ന്, ബിൽഡിംഗ് ടാക്സ്, വീട്ടുകരം, കെട്ടിട നികുതി എന്നൊക്കെ അറിയപ്പെടുന്ന പ്രോപ്പർട്ടി ടാക്സ് ഈ വർഷം അടയ്ക്കേണ്ട അവസാന തീയതിയും മാർച്ച് 31. ഇതെങ്ങനെ ഓൺലൈനായി അടയ്ക്കാം എന്നതിൻ്റെ വ്യക്തമായ വീഡിയോ ചാനലിൽ ലഭ്യമാണ്. കൂടാതെ പേയ്മെൻറ്റിന് ശേഷം സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നത് എങ്ങനെയെന്നും വീഡിയോയിൽ വിവരിക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ ലിങ്കും മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിരിക്കാം. അവിടെ ടച്ച് ചെയ്ത് നിങ്ങൾക്കത് കാണാവുന്നതാണ്. മറ്റൊന്ന്, ഭൂ നികുതി, കരം എന്നൊക്കെ അറിയപ്പെടുന്ന ലാൻഡ് ടാക്സ് ആണ്. ഇതും ഈ സാമ്പത്തിക വർഷം അടയ്ക്കേണ്ടുന്ന അവസാന തീയതി മാർച്ച് 31. മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന ആപ്പ് ഉപയോഗിച്ച് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ മൊബൈൽ വഴി എങ്ങനെ പേയ്മെൻറ്റ് നടത്താമെന്ന് ലളിതമായി വിവരിക്കുന്ന വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഈ പറയുന്നതുപോലെ മുകളിലും താഴെയും എൻ്റെ സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ചെയ്യാവുന്നതാണ്. മറ്റൊന്ന്, കേരള വാട്ടർ അതോറിറ്റിയുടെ ഓൺലൈൻ അപേക്ഷയാണ്. പ്രതിമാസം 15,000 ലിറ്ററിൽ താഴെ ഉപയോഗമുള്ള VPL വിഭാഗത്തിൽപ്പെടുന്ന ഉപഭോക്താക്കൾക്ക് തികച്ചും സൗജന്യമായി ശുദ്ധജലം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഓൺലൈൻ അപേക്ഷ നൽകേണ്ടുന്ന അവസാന തീയതിയും മാർച്ച് 31. ഇതും ഓൺലൈനായി എങ്ങനെ അപേക്ഷിക്കാം എന്ന് വിവരിക്കുന്ന വളരെ സിമ്പിളായി വിവരിക്കുന്ന വീഡിയോ ചാനലിൽ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് മുകളിലായി ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും എൻഡ് സ്ക്രീനിലുമായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്ത് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കി അപേക്ഷ അയക്കാവുന്നതാണ്. ഈ വിവരങ്ങളടങ്ങിയ ഈ ഷോർട്ട് വീഡിയോ നിങ്ങളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.